കോഴിക്കോട് ചിൽഡ്രൻസ് ഹോമിൽ നിന്നും കാണാതായ കുട്ടികളിൽ ഒരാളെ രക്ഷിതാവിനൊപ്പം വിട്ടു. അമ്മയുടെ ആവശ്യം പരിഗണിച്ചാണ് നടപടി. കുട്ടിയെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട അമ്മ ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകിയിരുന്നു. ബാക്കി 5 കുട്ടികളുടെ പുനരധിവാസം ഉൾപ്പെടെ ഉറപ്പാക്കാൻ ഇന്ന് വീണ്ടും CWC യോഗം ചേരും. അതേസമയം ചെവായൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും പ്രതി ചാടിപ്പോയ സംഭവത്തിലെ അന്വേഷണ റിപ്പോർട്ടിൽ ഇന്ന് തീരുമാനമുണ്ടാകും. അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അർജുൻ, ഈ കുട്ടിയെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് അമ്മ കളക്ടർക്ക് കത്ത് നൽകിയിരുന്നത്. എന്തായാലും ഈ കുട്ടിയെ വിട്ടയച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു കുട്ടികളുടെ കാര്യത്തിൽ ഏത് തരത്തിലൊരു തീരുമാനമായിരിക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളത്? കാരണം ചിൽഡ്രൻസ് ഹോമിലേക്ക് മടങ്ങിപ്പോകാൻ താല്പര്യമില്ല എന്നാണല്ലോ ഈ കുട്ടികൾ പറഞ്ഞിരുന്നത്. പ്രവിത ക്രിസ്റ്റിന, അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ 6 പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടിയുടെ മാതാവ് ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയത്. കഴിഞ്ഞ മാസം 20-ാം തീയതി തന്നെ ഈ പെൺകുട്ടിയെ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മാതാവ് ചിൽഡ്രൻസ് ഹോമിനെ സമീപിച്ചിരുന്നു. അതിനുശേഷം 24-ാം തീയതിയും സമീപിച്ചിരുന്നു. എന്നാൽ തുടർ വിദ്യാഭ്യാസം അടക്കം ഉറപ്പുവരുത്താം എന്ന ചിൽഡ്രൻസ് ഹോമിന്റെ ഉറപ്പിന്മേൽ കുട്ടിയെ അവിടെ തന്നെ നിർത്തുകയായിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ ഉണ്ടായത്. പ്രത്യേകിച്ച് ഈ പെൺകുട്ടി അടക്കം 6 പെൺകുട്ടികൾ അവിടെ നിന്ന് പുറത്തു പോകുന്നു. അതിനുശേഷം 2 ദിവസത്തിന് ശേഷം ഇവരെ കണ്ടിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ വീണ്ടും ഈ മകളെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടറെ സമീപിച്ചത്. ഇന്നലെ CWCU ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിലാണ് പെൺകുട്ടിയെ മാതാപിതാക്കൾക്കൊപ്പം വിട്ടു നൽകാൻ ഇവർ തീരുമാനമെടുത്തത്. അതിനുശേഷം ഈ കാര്യം അറിയിക്കുകയും ഇന്നലെ തന്നെ പെൺകുട്ടിയെ വിട്ടയക്കുകയും ചെയ്തു. മറ്റ് പെൺകുട്ടികൾക്കും ഈ ചിൽഡ്രൻസ് ഹോമിൽ കഴിയാൻ താല്പര്യമില്ല എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. മാത്രവുമല്ല മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം അല്ലെങ്കിൽ വീടുകളിലേക്ക് വിടണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ചില പെൺകുട്ടികൾ ഉന്നയിച്ചിരുന്നു. ഈ കാര്യങ്ങളടക്കം ഇന്ന് വിശദമായ ചർച്ച ചെയ്ത ശേഷം തീരുമാനമെടുക്കും. ഇന്ന് 11:30 CWCU മറ്റൊരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ മട്ടന്നൂർ.